എത്ര നല്ല സുദിനം എന്റെ യേശുവിനോട് കൂടെ, എത്ര നല്ല സുദിനം എന്റെ യേശുവിനോട് കൂടെ. തെല്ലും ടുഡേ വിത്ത് ജീസസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് മനോഹരമായ ഒരു ജീവിതം നൽകിയിരിക്കുന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയത്തെക്കുറിച്ച് സെൻറ്റ് പോള് നമ്മോട് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കാ 4:4, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദ ദൈവം നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിൽ മാന്യതയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. നമ്മുടെ ശരീരം ദേവാലയമാണ്. ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ എങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം, നമുക്കറിയാം ഈ ലോകത്തിൽ വൈകല്യങ്ങൾ കുറവുകളൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈദലെ, ദൈവം നിനക്ക് നല്ലൊരു ജീവിതം നൽകിയിട്ടുണ്ടെങ്കിൽ കുറവുകളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ ശരീരം ദേവാലയമാണ്. ഈ ശരീരത്തെ വിശുദ്ധിയിൽ മാന്യതയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. നമ്മൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങനെ എനിക്ക് വിശുദ്ധിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും? എങ്ങനെ എനിക്കൊരു വിശുദ്ധനാകാനായിട്ട് സാധിക്കും? മരിയകുര്യത്തെ എല്ലാവർക്കും അറിയാം. വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി മരിക്കുവാൻ തയ്യാറായ, രക്തസാക്ഷിയായി മാറിയ ഒരു ബാലികയാണ് വിശുദ്ധ മരിയ കുര്യത്തി. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അവൾ ചെറുപ്പത്തിലെ ചിന്തിച്ചു. സംഭവിച്ചതെന്താ? ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ മരണത്തിൻ്റെ മുന്നിൽ പോലും അവള് അവളുടെ വിശുദ്ധിക്ക് വേണ്ടി അവളുടെ ജീവിതം തന്നെ കൊടുക്കുവാനായിട്ട് തയ്യാറായി. ഇന്ന് ഈ ബാലികയെ അൾത്താരയിൽ നാം വണങ്ങുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൾ ചെറുപ്പത്തിലെ അതിനെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാ. അതുകൊണ്ടായിരിക്കാം മാർപ്പാപ്പ അവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് ഇറങ്ങി വന്ന് ആ അമ്മയുടെ പാദം ചുംബിച്ചത്. ഏതമ്മയുടെ പാദമാ ചുംബിച്ചത്? മരിയ കുര്യത്തിയുടെ അമ്മയായ അസുന്ദ അമ്മയുടെ പാദമാണ് ഒപ്പ് ചുംബിച്ചത്. കാരണം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് വളരുവാനായിട്ട് പരിശീലിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ യേശുവിനോട് ചേർന്നുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ഒസിയ പ്രവാചകൻ പറഞ്ഞല്ലോ, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അനേകര് തെറ്റിലേക്ക് വീഴുവാനായിട്ട് കാരണം അവരുടെ അജ്ഞതയാണ്, അവരുടെ അറിവില്ലായ്മയാണ്. പ്രിയപ്പെട്ട ദൈവവൈദലെ, നിന്റെ ശരീരത്തെ എങ്ങനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം, എങ്ങനെ നിന്റെ ശരീരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത നിനക്ക് ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നീ ശ്രമിക്കുക.
അനേകർ തെറ്റിൻ്റെ വഴികളിലേക്ക് പോകുമ്പോൾ എങ്ങനെ എനിക്ക് തെറ്റിൻ്റെ വഴിയിൽ തിന്മയുടെ കെണിയിൽ വീഴാതെ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അറിയുവാനായിട്ട് നീ ശ്രമിക്കുക. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, എൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവസം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.